Good morning, students. Welcome to Edu Line. So this is our fifth module, Pumping Lemma for Context-Free Languages. നമ്മള് കഴിഞ്ഞ മൊഡ്യൂളില് തേർഡ് മൊഡ്യൂളില് നമ്മൾ റെഗുലർ ലാംഗ്വേജസിനുള്ള പമ്പിംഗ് ലെമ പഠിച്ചു. സോ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ പമ്പിംഗ് ലെമയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിംഗ് ലെമ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പമ്പിംഗ് ലെമ ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് എ ലാംഗ്വേജ് ഈസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ. ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിംഗ് ലെമ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. ഇഫ് എ ഈസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ദെൻ എ ഹാസ് എ പമ്പിംഗ് ലെങ്ത് പി സസ് ദാറ്റ് എനി സ്ട്രിങ് എസ് വെയർ ലെങ്ത് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി മേ ബി ഡിവൈഡഡ് ഇൻ ടു ഫൈവ് പീസസ് ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു വി എക്സ് വൈ ഇസഡ് സസ് ദാറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻസ് മസ്റ്റ് ബി ട്രൂ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജ് എ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ അതിന് എന്തായിരിക്കും, ഒരു പമ്പിംഗ് ലെങ്ത് കാണും. ആ പമ്പിംഗ് ലെങ്തിനെ നമ്മൾ പി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എ എന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന് ഒരു പമ്പിംഗ് ലെങ്ത് കാണും. ഇനി നമുക്ക് അതിലൊരു സ്ട്രിങ്ങിനെ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പമ്പിംഗ് ലെങ്ത് ആയിരിക്കണം. ഓക്കെ, ഇനി ആ സ്ട്രിങ്ങിനെ നമുക്ക് അഞ്ച് പീസസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, അഞ്ച് പീസസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് യു വി എക്സ് വൈ ഇസഡ്. സോ അതിൽ ഫസ്റ്റ് പീസിനെ നമ്മൾ യു എന്ന് വിളിക്കും, സെക്കൻഡ് പീസിനെ നമ്മൾ വി എന്ന് വിളിക്കും, അങ്ങനെ നമുക്ക് ഇസഡ് വരെ. അപ്പോൾ യു വി എക്സ് വൈ ഇസഡ്. സോ ഇങ്ങനെ അഞ്ച് പീസസുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രിങ്ങിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ് ആണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ യു വി റേസ് ടു ഐ എക്സ് വി റേസ് ടു ഐ ഇസഡ് ഈസ് ഇൻ എ ഫോർ എവരി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. സോ ഈ ഒരു കണ്ടീഷനാണ് മെയിൻ കണ്ടീഷൻ, യു വി റേസ് ടു ഐ എക്സ് വൈ റേസ് ടു ഐ ഇസഡ്. സോ ഇതാണ് നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഫോർ എവരി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വി വൈ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. വിയുടെയും വൈയുടെയും എടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. അതിൻ്റെ തേർഡ് കണ്ടീഷൻ ഈസ് വി എക്സ് വൈ, ലെങ്ത് ഓഫ് വി എക്സ് വൈ, വി എക്സ് വൈയുടെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആയിരിക്കണം. പി എന്ന് പറയുന്നത് പമ്പിംഗ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഒരു ലാംഗ്വേജ് തരുന്നു. സോ ഒരു ലാംഗ്വേജ് തരുമ്പോൾ അത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിംഗ് ലെമ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനൊരു പ്രൂഫ്, ആ ഒരു എങ്ങനെ പ്രൂവ് ചെയ്യാം അതിനെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളത് കുറച്ച് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് തരുകയാണ്, അത് പമ്പിംഗ് ലെമ യൂസ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ, ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇത്ര സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസ്യൂം ദാറ്റ് എ ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. ഓക്കെ, ഒരു ലാംഗ്വേജ് തരുന്നു, അപ്പോൾ അത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് നമ്മൾ ആദ്യമേ അങ്ങ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്മളത് ആ അസംഷൻ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് കോണ്ട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് എ എ എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ് അങ്ങ് അസ്യൂം ചെയ്യുക, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ അതിന് മസ്റ്റ് ആയിട്ട് എന്ത് കാണും, ഒരു പമ്പിംഗ് ലെങ്ത് കാണും. സോ ആ പമ്പിംഗ് ലെങ്ത് ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾ സ്ട്രിങ്സ് ലോങ്ങർ ദാൻ പി ക്യാൻ ബി പമ്പ്ഡ്, ദാറ്റ് ഈസ് എല്ലാ സ്ട്രിങ്, അതായത് ഇപ്പം നമുക്ക് ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രിങ്ങുകളെ ക്രിയേറ്റ് ചെയ്യാമല്ലോ. സോ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പമ്പിംഗ് ലെങ്ത് ആയിരിക്കണം. ഓക്കെ, നൗ ഫൈൻഡ് എ സ്ട്രിങ് എസ് ഇൻ എ സസ് ദാറ്റ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. അതായത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ആയിട്ട് വരുന്ന, പമ്പിംഗ് ലെങ്ത് ആയിട്ട് വരുന്ന ഒരു സ്ട്രിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഒരു ലാംഗ്വേജിൽ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ട്രിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം, അതായത് യു വി എക്സ് വൈ ഇസഡ് എന്ന അഞ്ച് പാർട്ടായിട്ട് ആ ഒരു സിംഗിൾ സ്ട്രിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, യു വി റൈസ് ടു ഐ എക്സ് വി റൈസ് ടു ഐ ഇസഡ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം ഫോർ സം ഐ.
ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത്, യു വി റൈസ് ടു ഐ. അപ്പൊ ഇവിടെ വിക്കും വൈക്കും ആണ് നമ്മൾ റൈസ് ടു ഐ കൊടുത്തേക്കുന്നത്. സോ അതാണ് എത്ര തവണ വേണേലും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് വരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം യു വി റൈസ് ടു ഐ, എക്സ് വൈ റൈസ് ടു ഐ, ഇസഡ്, ഇത് ഇത് എന്ത് പ്രൂവ് ചെയ്യണം, ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു എ അല്ലെ, അത് ആ ഒരു ലാംഗ്വേജിൽ ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. ഓക്കെ, ദെൻ കൺസിഡർ ദ വേസ് ദാറ്റ് എസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു യു വി എക്സ് വൈ ഇസഡ്. സോ നമുക്ക് കുറേ രീതിയിൽ, അതായത് ആ സ്ട്രിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സ്ട്രിങ്ങിനെ നമുക്ക് പല സ്റ്റൈലിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ രീതിയിലും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു യു വി റൈസ് ടു ഐ, എക്സ് വൈ റൈസ് ടു ഐ, ഇസഡ് എന്ന ഈ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഷോ ദാറ്റ് നൺ ഓഫ് ദീസ് ക്യാൻ സാറ്റിസ്ഫൈ ഓൾ ദ ത്രീ പമ്പിംഗ് കണ്ടീഷൻസ് അറ്റ് ദ സെയിം ടൈം. സോ ഇതൊന്നും ഇതിൽ ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതിൽ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ കുറേ സ്റ്റൈലിൽ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും, പല രീതിയിൽ പല കേസസുകൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആ സ്ട്രിങ്ങിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ എന്ത് ഏതെങ്കിലുമൊക്കെ ആ ഒരു ഡിവൈഡ് ചെയ്ത സ്ട്രിങ് ഈ യു വി റൈസ് ടു ഐ, എക്സ് വൈ റൈസ് ടു ഐ, ഇസഡ് എന്ന ഈ ഒരു റൂള് ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കോൺട്രഡിക്ഷൻ ആണ്, എസ് കനോട്ട് ബി പമ്പ്ഡ്, എസിനെ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല, അതായത് ആ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ആ ഒരു ലാംഗ്വേജിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഓക്കെ, അതാണ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിതൊരു എക്സാമ്പിളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് കാണിക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി പമ്പിംഗ് ലെമ ഫോർ CFL എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിംഗ് ലെമ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റെഗുലർ ലാംഗ്വേജ് പഠിച്ച സമയത്ത് നമ്മൾ പമ്പിംഗ് ലെമ യൂസ് ചെയ്തിരുന്നു അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്, ഒരു ലാംഗ്വേജ് റെഗുലർ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ പമ്പിംഗ് ലെമ യൂസ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, താങ്ക് യു.